ഖത്തർ ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് കായിക യുവജന കാര്യാലയവും സ്പോർട്സ് കൗൺസിലും ചേർന്ന് നടത്തുന്ന 1 മില്യൺ ഗോൾ പദ്ധതിക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. This news sponsored by ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവസരമാണ് 1 മില്യൺ ഗോൾ ക്യാമ്പയിനിലൂടെ ഒരുങ്ങുന്നത്. ഇതിനായി കാസർഗോഡ് ജില്ലയിലും എല്ലാ സെന്ററുകളിലും പരിശീലകരെ നിയമിച്ചിട്ടുണ്ട്. ഓരോ സ്കൂളുകളിലെയും പ്രധാന അധ്യാപകർക്കാണ് ഇതിന്റെ മേൽനോട്ട ചുമതലയെന്നും ക്യാമ്പയിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ പറഞ്ഞു. കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ എം സുരേഷ് മുഖ്യാതിഥിയായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ, സെക്രട്ടറി എം എസ് സുധീഷ് ബോസ്, എക്സിക്യൂട്ടീവ് അംഗം അനിൽ ബംഗളം, എ കെ രമ, മിഥുൻ നാരായണൻ എന്നിവർ സംസാരിച്ചു. ജി യു പി എസ്, ചെമ്മനാട് വെസ്റ്റ്, ജി എച്ച് എസ് എസ് ബന്ധടുക്ക, ടി ഐ എച്ച് എസ് എസ് നായന്മാർമൂല എന്നീ വിദ്യാലയങ്ങളിലെ സെന്ററുകൾക്കായി ഉദ്ഘാടന വേദിയിൽ വെച്ച് ഫുട്ബോളുകൾ നൽകി. വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ഫുട്ബോളുകൾ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ 10നും 12നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ലിംഗഭേദമന്യേ അടിസ്ഥാന ഫുട്ബോൾ പരിജ്ഞാനം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നവംബർ 11 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ജില്ലകളിലെ 1000 കേന്ദ്രങ്ങളിൽ 100,000 കുട്ടികൾക്ക് ദിവസം 1 മണിക്കൂർ എന്ന വീതം 10 ദിവസം പരിശീലനം നൽകും. കാസർഗോഡ് ജില്ലയിൽ 27 കേന്ദ്രങ്ങളാണ് പരിശീലനത്തിനായി സജ്ജമാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.